അതെ, എനിക്ക് സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മതിയായ സന്തോഷമുണ്ട്. 25-ാം തീയതി പുതുപ്പള്ളിയിലെ പ്രചരണം കഴിഞ്ഞ് രാത്രി ഞങ്ങളുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ വച്ച് UDF അന്ന് രഹസ്യമായിട്ട് ഒരു ടാർഗറ്റ്, ഞങ്ങളാരോടും പറഞ്ഞിട്ടില്ല, പുറത്ത് പ്രഖ്യാപിച്ചിട്ട്, 50,000 വോട്ടിന് ടാർഗറ്റ് വേണമെന്നായിരുന്നു. 50,000 വോട്ടിന് വിജയിക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയം മാറ്റിമറിക്കുന്നൊരു വിജയമായിട്ടത് മാറാൻ പോകുന്നത് എന്നുള്ള ടാർഗറ്റായിരുന്നു അന്നത്തെ യോഗത്തിൽ നമ്മൾ ഇട്ടത്. മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ കോട്ടയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലെ റെക്കോർഡായിരിക്കും ഇത്. ഞാൻ മനസ്സിലാക്കുന്നത് 45,000-ത്തിലധികം വോട്ട് പി ജയരാജൻ്റെ ബൈ ഇലക്ഷൻ റിസൾട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട്. ഇത് അതിനെ മറികടക്കുമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അത് അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ കള്ളവോട്ട് മാത്രം ചെയ്ത വോട്ടാണ് അത് അന്നത്തെ വോട്ട്. പക്ഷേ ഇത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം. എന്താണ് ഇതിൻ്റെ കാരണം? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവിനോടുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ആദരവ് പ്രകടിപ്പിച്ച തിരഞ്ഞെടുപ്പാണ്. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ വേട്ടയേക്കാടി അടിയതിനേക്കാൾ ക്രൂരമായി മരിച്ച ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ശ്രമിച്ച ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള കനത്ത പ്രഹരമാണ്, രാഷ്ട്രീയ പ്രഹരമാണ്. പക്ഷേ ഇത്രയും വലിയ ഭൂരിപക്ഷം വരുമ്പോൾ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് അത് കാണാൻ കഴിയും പുതുപ്പള്ളിയിൽ പോകുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാമായിരുന്നു. ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ജനവിരുദ്ധ വികാരം, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അവർ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ള ധിക്കാരത്തിനെതിരായിട്ടുള്ള കേരള സർക്കാരിൻ്റെ ജീർണിച്ച ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന ജനങ്ങളെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കൃത്യമായ സന്ദേശം പുതുപ്പള്ളി കൊടുത്തിരിക്കുകയാണ്, ഈ ദുഷിച്ച ഭരണം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. പിണറായി വിജയൻ സർക്കാർ ജനമനസ്സുകളിൽ സ്ഥാനം നേടാൻ കഴിയാത്ത സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും അവിടെ അവർ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയത്. പുതുപ്പള്ളിയിൽ വികസനം ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ വേണ്ടി പുതുപ്പള്ളി വികസനം നടന്നില്ല എന്ന് ധരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ വികസന കാഴ്ചപ്പാട് വലിയ വിരോധാഭാസമായി നമുക്ക് തോന്നാം. അത് ജനങ്ങളുടെ നെഞ്ചിൽ കയറിയായാലും വികസനം വേണമെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. കോൺഗ്രസും ഉമ്മൻചാണ്ടിയും UDF ഒക്കെ എല്ലാ കാലത്തും പറഞ്ഞ വികസന കാഴ്ചപ്പാട്, വികസനം വേണം, ജനങ്ങൾക്ക് വികസനം അത്യാവശ്യമാണ്, ഒപ്പം വികസന വഴികളിൽ ജനങ്ങളെ കരുതിക്കൊണ്ടുപോകണം, മുന്നോട്ട് പോകുക എന്നുള്ള സങ്കല്പമാണ്. പുതുപ്പള്ളിയിലെ ജനങ്ങൾ അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ച് ഈ വികസനം കമ്മീഷൻ വേടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വികസനമല്ല കേരളത്തിൽ വേണ്ടത്, ജനങ്ങളെ നേരെ കുതിര കയറാനുള്ള വികസനം വേണ്ട, വികസനം വേണം, അതോടൊപ്പം ജനങ്ങളെ കരുതിക്കൊണ്ടുള്ള വികസനവും വേണം എന്നുള്ള ചർച്ചയാണ്. അവിടെ വികസനത്തോടൊപ്പം ജനങ്ങളുടെ കരുതലും ആവശ്യമാണ് എന്നുള്ള ചർച്ച കൂടി. ഇത് എല്ലാം കൂടി പറഞ്ഞാൽ 2024 പാർലമെൻ്റ് ഇലക്ഷൻ്റെ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞു. പുതുപ്പള്ളിയിൽ 20-ൽ 20 നേടുന്ന, കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 20-ൽ 20 നേടുന്ന 2024 പാർലമെൻ്റ് ഇലക്ഷൻ്റെ സൈറണാണ് കേരളത്തിൽ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ അഭിമാനിക്കുന്നു, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ കേരളത്തിലെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കോൺഗ്രസ് നേതാവ്, ഏറ്റവും താഴേക്കടയിലുള്ള പ്രവർത്തകൻ മുതൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള പ്രവർത്തകർ വരെ, എല്ലാവരും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നടപടിയാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ അംഗീകാരമാണെന്ന് പറയാൻ ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു എളിയ ഭാരവാഹി എന്ന നിലയിൽ കോൺഗ്രസ് കാണിച്ച ഈ ഐക്യത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ വിജയം എന്നുള്ളത് ഉയർത്തിക്കാണിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാ തലത്തിൽ ഇപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് സംഘടനാ തലത്തിൽ ഒരു കുറച്ച് വലിയ ഊർജമായിട്ട് ഈ വിജയത്തെ കാണുന്നു, അങ്ങനെയാണോ കോൺഗ്രസ്? തീർച്ചയായിട്ടും കോൺഗ്രസിന് മാത്രമല്ല, ഈ രാജ്യത്തെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും മുന്നിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആവേശം പകരുന്ന റിസൾട്ടാണ് ഈ റിസൾട്ട്, നല്ല സംശയമില്ല. ഈ KPCS അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു UDFന്റെ ആളുകൾക്ക്.
അങ്ങനെ ഒരു ഇത്രയധികം ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു സാഹചര്യം അങ്ങനെ ഒരു ഉണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ ആദ്യ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുണ്ടായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ കൃത്യമായി ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ അവിടെ ചർച്ച ഉണ്ടായിരുന്നുള്ളൂ. ആ ചർച്ചകളിൽ തന്നെ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷം വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം അവിടെ ചിട്ടയായി നടത്തിയിരുന്നു. ആ വിജയം അതിനുവേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനം അവിടെ നടന്നിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്ഥിരമായിട്ട് അദ്ദേഹം ക്യാമ്പ് ചെയ്തിരുന്നു. കെ പി സി പ്രസിഡന്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തലുണ്ടായിരുന്നു. എ കെ ആൻ്റണി അടക്കമുള്ള നേതാക്കന്മാർ അവിടെ വന്നു. ഞങ്ങളെല്ലാം പോയി. അവിടെ കേരളത്തിലെ കോൺഗ്രസ് എത്താത്ത ഒരു നേതാവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പിനെ ഗൗരവമായി കണ്ട ഒരു കാഴ്ചപ്പാട് കണ്ട തിരഞ്ഞെടുപ്പ് പറയില്ല. അത്രയും ഗൗരവമായിട്ടെടുത്തു, ഐക്യത്തോടെ എടുത്തു. അത് ഞങ്ങൾക്കിടെ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവ് കൂടിയാണ് അവിടുത്തെ വിജയം. ബി ജെ പി വോട്ടുകളിൽ വളരെ കുറവുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മുൻകൂട്ടി ഒരു ആരോപണവും വന്നിട്ടുണ്ട് ബി ജെ പി വോട്ടുകൾ. അത് ഇന്നലെ ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞല്ല, ബി ജെ പി വോട്ട് കുറഞ്ഞതേ കണ്ടിട്ടുള്ളൂ. സി പി എമ്മിൻ്റെ കഴിഞ്ഞ വോട്ട് കിട്ടിയോ? ആ അത് അദ്ദേഹം പറയുന്നത് രാവിലെ 9:30 പറഞ്ഞു. അദ്ദേഹത്തിന് ഇങ്ങനെ 9:30 ഇത് പറയാൻ പറ്റൂ? വോട്ടെണ്ണ ഇനിയിപ്പോൾ 2 റൗണ്ട് എണ്ണാനുണ്ട് ബാക്കി. സി പി എമ്മിൻ്റെ വോട്ടും കിട്ടിയിട്ടുണ്ട്. സി പി എം എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കാഡർ എന്നല്ല ഞാൻ പറയാം. സി പി എമ്മിന് ആകെ ഒരു സംശയമുണ്ട്, ഈ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനോട് ഇഷ്ടമുള്ളവർ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. അത്ര ജീർണതയുള്ള ഭരണമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഭരണത്തിൽ അവർക്ക് തന്നെ മടുപ്പുണ്ട്. കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ചിന്താഗതി ഏറ്റവും കൂടുതൽ ഇപ്പോൾ സി പി എംകാരുടെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് അവിടെ സി പി എമ്മിന് വോട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനടുത്ത് നിർത്തിയിട്ടും ബി ജെ പി വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് എന്ത് പറയാതെ? ബി ജെ പി ഇന്നലെ ഞാൻ കണ്ടു ഒരു പ്രശ്നം, ബി ജെ പി എതിർക്കുന്ന ഏക പാർട്ടി കോൺഗ്രസ്. കോൺഗ്രസ് ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ബി ജെ പി. ഞങ്ങൾക്ക് ബി ജെ പിയുടെ പിന്തുണ വേണ്ടത് എല്ലാവർക്കും അറിയില്ലേ? അത് കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ വലിയ ജാമ്യം എടുപ്പ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായിട്ടും രണ്ട് കാരണങ്ങളാണ് അതിനകത്തുള്ളത്. മൂന്നാമതൊരു കാരണം കൂടി. ഒന്നാമത്തെ കാരണം ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യത, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വീകാര്യത, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. അത് സ്വാഭാവികമായിട്ടും അതിനെ ഏറെ വഷളാക്കുന്ന രീതിയിലുള്ള സി പി എമ്മിൻ്റെ പ്രചരണം. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ വേട്ടയാടി, ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി അവർ വേട്ടയാടി, മരിച്ച ഉമ്മൻചാണ്ടിയെ അവർ വീണ്ടും വേട്ടയാടി. അപ്പോൾ അതിലുള്ള അമർഷവും വേദനയും ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. രണ്ട്, അതിനേക്കാളൊപ്പം തന്നെ, അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഇന്ന് ഏതൊരാളെ എടുത്തു നോക്കിയാലും ഈ സർക്കാരിനോടുള്ള വിരുദ്ധ വികാരം കാണാം. അത് പുതുപ്പള്ളിയിൽ മാത്രമല്ല, നിങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് പുതുപ്പള്ളി. 8 പഞ്ചായത്തവരാണ് ഭരിക്കുന്നത്, 8-6 പഞ്ചായത്തവരാണ് ഭരിക്കുന്നത്. അതിൻ്റെ അത്രയും അടിത്തറയുള്ള മണ്ഡലത്തിൽ ഇത്രയും വലിയ ജനവികാരം ഉണ്ടാവണമെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം, ഈ സർക്കാരിൻ്റെ നയങ്ങളോട് സമീപനങ്ങളോട് ജനം അംഗീകരിക്കുന്നില്ല, ജനത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത വണ്ണം അവർ സർക്കാർ ജനങ്ങളിൽ നിന്നും അകന്നുപോയിരിക്കുകയാണ്. സി പി എം ജനങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. പിന്നെ കെട്ടുറപ്പുള്ള, ഞാൻ പറഞ്ഞ ഐക്യത്തോടെയുള്ള ഉറച്ച സംഘടനാ പ്രവർത്തനം കോൺഗ്രസും യു ഡി എഫും നടത്തിയതിൻ്റെ വിജയം കൂടിയാണിത്. ഓ, അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം സന്തോഷവാനാണ്. അദ്ദേഹം ആശംസകൾ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചാണ്ടി ഉമ്മനെ.